നമ്മുടെ പ്രിയങ്കരരായ അമ്മമാർ. അവർ തലമുറകളിലൂടെ കൈവന്ന ആയുർവേദപരങ്ങളായ അറിവുകളെ അവലംബിച്ച് അനേകം അനേകം ഔഷധങ്ങൾ രൂപപ്പെടുത്തി നൽകിയിട്ടുണ്ട്. എണ്ണമറ്റ ഗ്രന്ഥങ്ങളിൽ അവകാണം. കൂടാതെ സഫ്രോജി മഹാരാജിൻ്റെ സരസ്വതി മഹൽ ലൈബ്രറി പോലുള്ള ലൈബ്രറികളിൽ അനേകം അനേകം യൂണിവേഴ്സിറ്റികളിലെല്ലാം ഈ പ്രാചീന അറിവിൻ്റെ രംഗം കാണും. ആധുനിക ലോകം എഴുത്തും വായനയും പഠിക്കുന്നതിന് മുമ്പ് സുപരിഷ്കൃതവും വികസിതവുമായൊരു ലോകമുണ്ടെന്ന് ഉണ്ടായിരുന്നുവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഭാരതീയ പൈതൃകം നോക്കിക്കാണുമ്പോഴാണ്. സുന്ദരങ്ങളായ ലിപികളിൽ ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ തലങ്ങളെയെല്ലാം വെല്ലുന്ന വൈയാകരണ നിയമങ്ങളിൽ സുബദ്ധമായി എഴുതിയിട്ടുള്ള താളിയോലകൾ, അവയിൽ നിന്ന് ഉൾക്കൊണ്ടതും മാതാവ് പുത്രിക്കെന്ന ക്രമത്തിൽ അനുസ്യൂതമായി പറഞ്ഞുകൊടുത്തതുമായ എത്രയെത്ര അറിവുകളാണ് നമ്മുടെ ഗൃഹവൈദ്യത്തിലുള്ളത്. കുടകപ്പാലവേരിന്മേൽ തൊലി, പാഠക്കിഴങ്ങ്, ദശമൂലം, കുമിഴിൻവേര്, കൂവളവേര്, പയ്യാനവേര്, പാതിരിവേര്, മുഞ്ഞവേര്, ഓരിലവേര്, മൂവിലവേര്, ചെറുവഴുതിനവേര്, വെൺവഴുതിനവേര്, ഞെരിഞ്ഞിൽ, ദശമൂലം, കുടകപ്പാലവേരിന്മേൽ തൊലി, പാടക്കിഴങ്ങ്, ദശമൂലം, കുടകപ്പാലയരി, ഇവ ഓരോ ഫലം 61.25 ഗ്രാം ഏതാണ്ട് 48 ഗ്രാം എന്നൊരു കണക്കാണ് പുതിയ ലോകമെടുത്തിരിക്കുന്നത്. ഇടിച്ച് 3 ഇടങ്ങഴി വെള്ളത്തിൽ കഷായം വെച്ച് 3 ആഴിയാകുമ്പോൾ വാങ്ങി അരിച്ച് 4 ഫലം ശർക്കര കലക്കി അരിച്ചടുപ്പത്ത് വെച്ച് ചെളിപ്പാകമാകുമ്പോൾ ജീരകം, കരിഞ്ജീരകം, ചുക്ക്, മുളക്, തിപ്പലി, ഇന്ദുപ്പ് വറുത്തത്, കായം പൊരിച്ചത്, അയമോദകം, ഇവ 3 കഴഞ്ച് പൊടിച്ചിട്ട് ലേഹ്യമുണ്ടാക്കി വച്ച് സേവിക്കും. അതിസാരവും അഗ്നിമാന്ദ്യവും ശമിക്കും. വളരെ ഫലപ്രദമാണ്. ആർദ്രകലേഹ്യം, ആർദ്രകം നെയ്യ്, ഇവയൊക്കെ അതിസാരത്തിനുത്തമമാണ്. വളരെ വളരെ ഫലവത്താണ്. ഞാറത്തോല്, അമ്പഴത്തിൻ്റെ തോല്, പെരുമരത്തിൻ്റെ തോല്, പെരിങ്ങലത്തിൻ്റെ തോല്, വരിക്കമാവിൻ തോല്, ഇവ ഓരോ ഫലം. ഞാറത്തോൽ, അമ്പഴത്തോൽ, പെരുമരത്തോൽ, വരിക്കമാവിൻ തോൽ, ഇവ ഓരോ ഫലമെടുത്ത് ഇടങ്ങഴി വെള്ളത്തിലിടിച്ച് 3 മടങ്ങ് നീർ പിഴിഞ്ഞ് കൽക്കത്തിന് ചുക്ക്, മഞ്ഞൾ, അയമോദകം, ചെറുകടുക്, മുളക്, ഉള്ളി, ജീരകം, ത്രിഫല, ചന്ദനം,
പെരുകിൻ്റെ വേര്, ചെറുചുണ്ട വേര്, കടലാടി വേര്, കുറുന്തൊട്ടി വേര്, താർത്താവൽ വേര്, ഇവ ഓരോ കഴഞ്ച് കണ്ട് അരച്ച് കലക്കി നാല് കഴഞ്ച് ഉള്ളിയുമിട്ട് നെയ്ക്ക് സമം മോര് ചേർത്ത് കൽക്കൻ കരിയുമ്പോൾ വെന്തരിച്ച് സേവിക്കുക. കദളിപ്പഴം മേമ്പൊടി. എത്ര തള്ളിയുന്തിയ മൂലരോഗവും ശമിക്കും. മുദഭ്രംശം. അതിസാരം എത്ര കൂടിയതാണെങ്കിലും ശമിക്കും. വളരെ കൂടിയ അതിസാരവും ശമിക്കും. ഉദര രോഗങ്ങളിലും അർബുദത്തിലും ഇത് അതീവ ഫലമുള്ളതാണ്. അർബുദ രോഗങ്ങളിൽ ഈ ഒരു ലേഹ്യം കഴിഞ്ഞേ ലേഹ്യമുള്ളൂ. കീഴാർ നെല്ലി, കടുക്ക, തിപ്പലി, വേപ്പിൻ തൊലി, ചുക്ക് ഇവ കഷായം വെച്ച്, കുരുമുളക് പൊടി മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ ശ്ലേഷ്മാതിസാരം ശമിക്കും. മുത്തങ്ങ, ഉങ്ങിൻ്റെ തൊലി, ചുക്ക്, കരിഞ്ചീരകം, കഷായം വെച്ച് കഴിച്ചാൽ ഏത് അതിസാരവും ശമിക്കും, അഗ്നിമാന്ദ്യവും പോകും. നെല്ലിക്കത്തോട്, കടുക്കത്തോട്, പാടക്കിഴങ്ങ്, കരിഞ്ചീരകം, കൂവളത്തില, മുത്തങ്ങാക്കിഴങ്ങ് ഇവ കഷായം വെച്ച് കഴിച്ചാൽ ഏത് അതിസാരവും മാറും. മുത്തങ്ങ പൊടിച്ച് തൈര് ചേർത്ത് കഴിച്ചാൽ അതിസാരം പമ്പ കിടക്കും. മൊരികളഞ്ഞ മുത്തങ്ങ ശുദ്ധജലത്തിലിട്ട് നല്ലവണ്ണം തിരുമ്മി അരച്ച് കുറുക്കി നാലിലൊന്നാക്കി ആറിയാൽ തേൻ ചേർത്ത് കഴിക്കുക. എത്ര കൂടിയ ആമദോഷവും വേദനയോടുകൂടിയ കഫ അതിസാരവും ശമിക്കും. വെളുത്തുള്ളി ചുട്ട് കഴിച്ചാൽ അതിസാരം ശമിക്കും. വെളുത്തുള്ളി ചുട്ടരച്ച് എള്ളെണ്ണയിൽ കഴിച്ചാൽ യോനിസ്രവങ്ങളും അതിസാരവും രക്തത്തോടുകൂടിയ അതിസാരവുമൊക്കെ ശമിക്കും. മാവിൻ്റെ തൊലി മൊരികളഞ്ഞ് കളിമണ്ണരച്ച് പൊതിഞ്ഞ് ചുട്ടെടുത്തു പിഴിഞ്ഞ നീരും എള്ളെണ്ണയും ചേർത്ത് സേവിച്ചാൽ കഫാതിസാരം, രക്താതിസാരം എല്ലാം ശമിക്കും. വളരെ ദാരുണമായ, വളരെയധികം വിഷമമുണ്ടാക്കുന്ന അതിസാരത്തിന് ചുക്ക്, മുത്തങ്ങ, കൊടിത്തൂവ വേര്, പാടക്കിഴങ്ങ്, ഇരുവേലി ഇവ കഷായം വെച്ച് തേൻ ചേർത്ത് കഴിച്ചാൽ മതി. പഞ്ചസാരയും തേനും ചന്ദനവും അരി കഴുകിയ വെള്ളത്തിൽ സേവിക്കുക. ദാഹാതിസാരം മുഴുവൻ ശമിക്കും. ഇലവർണത്തിൻ്റെ തൊലി
കരിനൊച്ചിയുടെ ഇല ഇവ തേനിലരച്ച് തേനും പഞ്ചസാരയും ചേർത്ത് സേവിച്ചാൽ പിത്താതിസാരം ശമിക്കും. കഴഞ്ചിക്കുരുവിൻ്റെ പരിപ്പ് കാടിവെള്ളത്തിൽ അരച്ച് രാവിലെ കഴിക്കുക. കഫാതിസാരവും പിത്താതിസാരവും വേദനയോടുകൂടിയ വയറുവേദനയും ശമിക്കും. യോഗാഭ്യാസം ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും മലബന്ധം കൊണ്ട് ശീതഭേദികളായിരിക്കുന്നവർക്കും മലത്തോടുകൂടി രക്തം പോയിക്കൊണ്ടിരിക്കുന്നവർക്കും നല്ല കാശിക്കട്ടി നന്നായി പൊടിച്ചതിൽ നിന്ന് മൂന്ന് ചുണ്ടയ്ക്ക വലിപ്പം പൊടിയെടുത്ത് ഒരു വലിയ നെല്ലിക്ക പ്രമാണം എരുമപ്പാലിൽ നിന്നെടുത്ത വെണ്ണ ചാലിച്ച് മൂന്ന് നാൾ കാലത്തും വൈകുന്നേരവുമായി സേവിക്കുക. ശീതഭേദി ഉടനെ നിൽക്കും. പഥ്യം: പുളിച്ച എരുമത്തൈരിൽ ഉപ്പ് ചേർത്ത് ഉണ്ണുക. ചെറുനാരങ്ങ നീരും കൂട്ടാം. കാരം, മരപ്പുളി ഇവയൊന്നും ഈ രോഗം മാറുന്നതുവരെ കഴിക്കരുത്. മുത്തങ്ങ കഷായം തേൻ മേമ്പൊടി ചേർത്ത് സേവിച്ചാൽ നാനാ നിറത്തിൽ നാനാവർണ്ണമായി അതിസരിക്കുന്നത് ശമിക്കും. അതിസാര ഉപദ്രവ തലങ്ങൾ കണ്ടാൽ മഹാകാണ്ഡവചൂർണം. കുരുമുളക്, നാഗപ്പൂവ്, താലീസപത്രം, ഇന്ദുപ്പ്, വിളയുപ്പ്, തുവർച്ചിലയുപ്പ്, പൊടിയുപ്പ്, കടലുപ്പ് ഇവ ഓരോ ഭാഗം. തിപ്പലിയുടെ വേര്, കൊടുവേലിക്കിഴങ്ങ്, ഇലവങ്ങം, തിപ്പലി, മരപ്പുളി, ജീരകം ഇവ ഈ രണ്ടു ഭാഗം. കൊത്തമല്ലി, ഞെരിഞ്ചാമ്പുളിക്കിഴങ്ങ്, ചുക്ക്, ചെറുളവേര്, ഏല തരി, ലന്തക്കുരു, അയമോദകം, മുത്തങ്ങ ഇവ മൂന്ന് ഭാഗം വീതം. ഇവയെല്ലാം കൂടിയതിൻ്റെ നാലിലൊരു ഭാഗം ദാടിമാതളക്കായ. ഇവയെല്ലാം കൂട്ടിപ്പൊടിച്ച് ശീലപ്പൊടിയാക്കി ആ പൊടിയുടെ പകുതി പഞ്ചസാരയും ചേർത്ത് വച്ച് കുറേശ്ശെ സേവിക്കുക. അതിസാരം, ചുമ, ഹൃദ്രോഗം, കണ്ഠരോഗം, ജ്വരം, വിഷൂചിക, ആത്മാനം, അർശസ്, ഗുൽമൻ, ഛർദി, ശ്വാസം ഇവയെല്ലാം ശമിക്കും. രുചിയും ജഠരാഗ്നിയും വർദ്ധിക്കും. വളരെ ഫലപ്രദമാണ്. പാടക്കിഴങ്ങ്, അയമോദകം, കൊത്തമല്ലി, ഞെരിഞ്ഞിൽ ഇവയെല്ലാം എടുക്കുക. അതിൻ്റെ കൂടെ കൂവളത്തിൻ്റെ ഇല ഇരട്ടിയെടുക്കുക. അതിനോടൊപ്പം പുളിയാറില ചേർക്കുക. അതിൻ്റെ സ്വരസം നാലിരട്ടി ചേർക്കുക. ഇത് കഴിച്ചാൽ മൂത്രകൃച്ഛവും പ്രവാഹികയും ഗുദഭ്രംശവും ഗുദത്തിലുണ്ടാകുന്ന കഫ ദോഷങ്ങളും ഗ്രഹണിയും വാദവും ശമിക്കും. ചുക്ക്, തിപ്പലി, തിപ്പലി വേര്, കൊത്തമ്പാലരി, കൂവളക്കയുടെ മജ്ജ, അത്തിത്തിപ്പലി, നായ്ക്കുരണ വേര്, തിപ്പലി, കൊടുവേലിക്കിഴങ്ങ്, കുറശാണി ഇവ കൽക്കമായി നെയ്യിൻ്റെ നാലിരട്ടി പുളിയാറില നീരും അത്ര എരുമത്തൈരും ചേർത്ത്
നെയ്യ് കാച്ചി അരിച്ച് സേവിക്കുക. ഗുദം പുറത്തു വരുന്നതും പ്രവാഹികയും അതിസാരവും ശൂലയും ആനാഹവും ശമിക്കും. മധുരഘൃതം ഇതിന് വളരെ ഫലപ്രദമാണ്. ഒരു ഗ്രാം കടല 16 ഡങ്ങഴി വെള്ളത്തിൽ കഷായം വച്ച് 1/4 അരിച്ച് അതിലെട്ടു പലം കൂവളക്കായുടെ മജ്ജയും 1 ഡങ്ങഴി ആട്ടിൻ നെയ്യും ചേർത്ത് കാച്ചി സേവിക്കുക. അതിസാരം, ഗ്രഹണി, മുറിഞ്ഞു മലമ്പോക്ക്, പ്രവാഹിക ഇവയൊക്കെ ശമിക്കും. ആട്ടിൻ നെയ്യ് കിട്ടാതെ വന്നാൽ എരുമ നെയ്യോ പശുവിൻ നെയ്യോ ചേർക്കാം. ചുക്ക്, അമൃത്, ഇരുവേലി, ചന്ദനം, കുടകപ്പാല അരി, മഞ്ഞൾ, കിരിയാത്ത് ഇവ കഷായം വെച്ച് കഴിച്ചാൽ തൃഷ്ണ കൊണ്ട് പീഡിതരായ എല്ലാവരുടെയും തൃഷ്ണ മാറും. അതിസാരത്തിന് പേര് കേട്ടതുമാണ്. ഓരില വേര്, കുറുന്തോട്ടി വേര്, യവം, കൂവള വേര്, കൊത്തമല്ലി, കരിങ്കൂവളം, ചുക്ക്, കുരുമുളക് ഇവയെല്ലാം പൊടിച്ച് ശീലയിൽ അരിച്ചു വെച്ച് 1 ടീസ്പൂൺ വീതം തേനിൽ ചാലിച്ച് കഴിച്ചാൽ ശോകം, ഭയം, അതിസാരം ഇവയെല്ലാം മാറിക്കിട്ടും. ഏറ്റവും നല്ലതാണ്. ഭയശോകം അധികളുണ്ടായാൽ അത് പോകുന്നതിന് മുൻചൊന്ന മരുന്ന് ഒപ്പം രാമച്ചം, ഇരുവേലി, മുത്തങ്ങ, കൊത്തമല്ലി, ചുക്ക്, പാച്ചോറ്റിത്തൊലി, കൂവളവേര് ഇവയെല്ലാം പൊടിച്ചു വെച്ച് പൊടി ശീലപ്പൊടിയാക്കി 1 ടീസ്പൂൺ വീതം തേനി ചാലിച്ച് കഴിച്ചാൽ അരോചകം, പ്രവാഹിക, അതിസാരം, വേദനകൾ, അതുപോലെ തന്നെ ജ്വരം, ശോകം ഇവയെല്ലാം മാറുന്നതാണ്. കൂവളത്തിൻ്റെ വേര്, അതിവിടയം, ഞെരിഞ്ഞിൽ, ചുക്ക് ഇവ കഷായം അവ വെച്ച് കഴിച്ചാൽ വേദനയും കൂടി മാറുന്നതാണ്. വലിയ കുറുന്തോട്ടി വേര്, അതിവിടയം, മുത്തങ്ങ, ചുക്ക്, അയമോദകം ഇത് കഷായം വെച്ച് കഴിച്ചാൽ എല്ലാ ശൂലയും വേദനയും അതിസാരവും നിൽക്കും. ചുക്കും മുത്തങ്ങയും അമൃതും കഷായം വെച്ച് കഴിച്ചാലും ശൂലയും അതിസാരവും നിൽക്കുന്നതാണ്. പാടക്കിഴങ്ങ്, അയമോദകം, ഏലത്തരി, ദേവദാരം, മഞ്ഞൾ, കുടകപ്പാലവേരിന്മേൽ തൊലി ഇത് 3 കഴഞ്ച് പൊടിക്കുക. 1 പലം ശർക്കരയും ഒരു തേനും ചേർത്ത് വെച്ച് അതിൽ നിന്ന് 3 കഴഞ്ച് വീതം സേവിക്കുക. നൊന്തു വേദനയോടുകൂടിയ അതിസാരം ശമിക്കും. മോര് ചേർത്ത് യവം പൊടിച്ചത് കഴിച്ചാൽ ഉഷ്ണവും വയറ്റിൽ വേദനയും മറ്റ് ദുർഘടങ്ങളും എല്ലാം മാറിക്കിട്ടും. മൂവില വേര്, 6 കഴഞ്ച്, ചുക്ക്, അയമോദകം, ചെറുകടലാടി വേര് ഇവ 2 കഴഞ്ച് വീതം.
മൂവില വേര് ചതച്ച് കീറി ഇടണം. ശേഷം മരുന്ന് കിഴികെട്ടി മുന്നാഴി മോര് അരിച്ച് അതിലിട്ട് വറ്റിച്ച് ഉഴക്കിൽ പകുതിയാകുമ്പോൾ വേര് തിരുമ്മിപ്പിഴിഞ്ഞ് കിഴികെട്ടിയ മരുന്ന് അരച്ച് മുന്നാഴി മോര് ചേർത്തരച്ചത് അതിൽ കലക്കി കുറുക്കി ഇരുനാഴിയാക്കി കുറേശ്ശെ എടുത്ത് കഴിക്കുക. എല്ലാ വേദനയും എല്ലാ അതിസാരവും രക്തം പോക്കും ശമിക്കും. നല്ല രുചി കിട്ടും. കൊത്തമല്ലി, ഇരുവേലി ഇത് രണ്ടും ചേർത്ത് പൊടിച്ചു വെച്ച് കഴിച്ചാൽ, കഷായം വെച്ച് കഴിച്ചാൽ തൃഷ്ണ ശമിക്കും, അതിസാരം ശമിക്കും. ഇരുവേലി, ചുക്ക് ഇവ രണ്ടും കൂടി ഇങ്ങനെ കഷായം വെച്ച് കഴിച്ചാലും തൃഷ്ണയും അതിസാരവും ശമിക്കും. ചുക്ക്, കുറുന്തൊട്ടി വേര്, കൂവള വേര് ഇവ ശീതകഷായം വെച്ച് കഴിച്ചാൽ സകല അതിസാരവും ശമിക്കും. ഉത്തമോത്തമങ്ങളായ എത്രയെത്ര ഔഷധയോഗങ്ങൾ, അവയെല്ലാം നമുക്കായി സൂക്ഷിച്ചു വെച്ച് ഉപദേശിച്ചു തന്ന നമ്മുടെ പ്രിയങ്കരരായ അമ്മമാരെ നമുക്ക് നമിക്കാം.